അക്യൂട്ട് അർട്ടിക്കയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ക്രോണിക് അർട്ടിക്കയുടെ കാര്യത്തിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ കുറേ നാൾ നീണ്ടു നിൽക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷത്തേക്കോ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. അപ്പോൾ ക്രോണിക് അർട്ടിക്കയിലേക്ക് നമുക്ക് അക്യൂട്ട് അർട്ടിക്കയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാരണം കണ്ടെത്തി ഒഴിവാക്കുക തന്നെയാണ് ആദ്യത്തെ പടി. അതുപോലെ ഒപ്പം തന്നെ നമുക്ക് ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികൾ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ശരീരത്തിൽ അന്തർലീനമായ അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ കണ്ടെത്തി അതിനുള്ള ചികിത്സയും കൂടി ഇതിൻ്റെ കൂടി ചെയ്യേണ്ടി വരും. പിന്നീട് ചിലർക്ക് ആൻറ്റി ഹിസ്റ്റമിനിൽ മാത്രം കൺട്രോൾ ആവാൻ പറ്റാത്ത ടൈപ്പ് അർട്ടിക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകളും കൂടി ആഡ് ചെയ്യേണ്ടി വന്നേക്കാം. അക്യൂട്ട് അർട്ടിക്കയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ക്രോണിക് അർട്ടിക്കയുടെ കാര്യത്തിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ കുറേ നാൾ നീണ്ടു നിൽക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷത്തേക്കോ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നേക്കാം. അപ്പോൾ ക്രോണിക് അർട്ടിക്കയിലേക്ക് നമുക്ക് അക്യൂട്ട് അർട്ടിക്കയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാരണം കണ്ടെത്തി ഒഴിവാക്കുക തന്നെയാണ് ആദ്യത്തെ പടി. അതുപോലെ ഒപ്പം തന്നെ നമുക്ക് ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികൾ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ശരീരത്തിൽ അന്തർലീനമായ അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ കണ്ടെത്തി അതിനുള്ള ചികിത്സയും കൂടി ഇതിൻ്റെ കൂടി ചെയ്യേണ്ടി വരും. പിന്നീട് ചിലർക്ക് ആൻറ്റി ഹിസ്റ്റമിനിൽ മാത്രം കൺട്രോൾ ആവാൻ പറ്റാത്ത ടൈപ്പ് അർട്ടിക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകളും കൂടി ആഡ് ചെയ്യേണ്ടി വന്നേക്കാം.